മഹാമാരികളെ പ്രതിരോധിച്ച് ആരോഗ്യവകുപ്പിന് വലിയ പ്രശംസ നേടുമ്പോൾ പോലും അത്രമാത്രം അതിലും പ്രാധാന്യമുള്ള സാമൂഹ്യക്ഷേമ വകുപ്പും കെ കെ ശൈലജയാണ് കൈകാര്യം ചെയ്തത്. സമാനമായ പ്രകടനം ഓർത്തെടുക്കാൻ കഴിയുന്ന വലിയ പദ്ധതികൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ വിലയിരുത്തും സാമൂഹ്യക്ഷേമ വകുപ്പിൽ അവരുടെ പ്രവർത്തനത്തെ? ഈ സോഷ്യൽ വെൽഫെയർ സാമൂഹ്യക്ഷേമ രംഗത്ത് എന്ത് വലിയ മാറ്റങ്ങളാണ് വരുത്തിയതെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഒരു 10-15 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയിലെ 40% 40 വയസ്സിന് മീതെയുള്ളവരാവും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഇനിയും വരാൻ പോകുന്ന സീനിയർ സിറ്റിസൻസിന് വേണ്ടുന്നുള്ള കരുതൽ, അവർ നേരിടുന്ന പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നേരിടാൻ കഴിയുന്നത്, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതായിട്ട് കാണുന്നില്ല. ഒന്നോ രണ്ടോ ആർദ്ര അങ്ങനെ ഒന്നോ രണ്ടോ പ്രോഗ്രാംസ് പറഞ്ഞിട്ട് അതിൽ വലിയ മാറ്റമുണ്ടാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല. പബ്ലിക് പ്ലേസ് റീക്ലെയിം ചെയ്യുക, ഒരു സ്ത്രീക്ക് റോഡിൽ ഏത് സമയം നടക്കാനുള്ള അവകാശം, ഒരു പബ്ലിക് സ്പോട്ടിൽ നിൽക്കാനുള്ള അവകാശം, ഇത് റീക്ലെയിം ചെയ്യുക എന്നതാണ് ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഞാൻ വളരെ അഡ്മയർ ചെയ്തൊരു പ്രോഗ്രാം. ആക്ച്വലി നമുക്കൊരു മിറർ കാണിക്കണല്ലേ, അതായത് കേരള സമൂഹം മുന്നോട്ട് പോയി നമ്മൾ വിചാരിക്കുന്നത് മുഴുവനായിട്ടും സത്യമല്ല. ഇവിടെ സ്ത്രീകൾക്ക് പബ്ലിക് സ്പേസിൽ നിൽക്കാൻ പോലും ഇടമില്ല, അവർ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തന്നെ ഒരു മിറർ കാണിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം അത്. പിന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് വേണ്ടി സ്കോളർഷിപ്പുകൾ, വീടുകൾ, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ എല്ലാവരും ഒരുമിച്ച് റോട്ടിൽ നടക്കുക, ഒരു ജാഥ പോലെ നടക്കുക, രാത്രി 10 മണിക്ക് ശേഷം എല്ലാവരും നടന്ന് അങ്ങനെ 2-3 ദിവസം ചെയ്തല്ലോ. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ പബ്ലിക് സ്പേസുകൾ റീക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം ഇതിൻ്റെ പുറകിലുള്ള തോട്ട്സ് ഒക്കെ നല്ലതാണെങ്കിലും അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അതായത് ഒരു സർഫസ് ലെവൽ സ്ക്രാച്ചിങ് അല്ലാതെ ഒരു സമൂഹത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാം, ലോ ഉപയോഗിച്ച് എങ്ങനെ ആ മാറ്റം കൊണ്ടുവരാം, അതിനെക്കുറിച്ച് ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ ചിന്തിക്കേണ്ടതായിരുന്നു.